ഇപ്പോൾ ചെങ്ങന്നൂരിലേക്ക് തിരിച്ച് വന്നാൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടത്തിൽ മാണി ഗ്രൂപ്പ് എങ്ങോട്ട് പോകും, ആരുടെ ഉടമയ്ക്കും എന്നുള്ളതിനെ കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. മാണിയുടെ വോട്ട് സ്വീകരിക്കുമെന്ന് സി പി എം പറഞ്ഞു, താങ്കൾ ഉൾപ്പെടെ പറഞ്ഞു, കാനം പറഞ്ഞു അതിന് പ്രസക്തിയില്ല, മാണിയുടെ വോട്ട് വേണ്ട. അവസാനം എന്ത് സംഭവിച്ചു? തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൻ്റെ ഏതാനും ദിവസം മുമ്പ് മാണി യു ഡി എഫിനോടൊപ്പം സഹകരിക്കുന്ന രീതി വന്നു. ഇന്നിപ്പം നമ്മൾ സംസാരിക്കുന്ന ഈ വേളയിൽ മാണി യു ഡി എഫിൽ ചേർന്ന് കഴിഞ്ഞു. അവർ വിലപേശി അവരൊരു രാജ്യസഭാ സീറ്റ് നേടുന്നു. ഈ ഇങ്ങനൊരു പാർട്ടി, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാണിക്കെതിരെ ഏറ്റവും കൂടുതൽ ആരോപണം ഉന്നയിച്ച് അധികാരത്തിൽ വന്ന എൽ ഡി എഫ് വീണ്ടും മാണി, മാണിയുടെ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? ഒന്ന്, മാണി ഒന്നുമല്ലെന്ന് ചെങ്ങന്നൂർ തെളിഞ്ഞില്ലേ? ഇതാണ് നടന്നതാരാ പറഞ്ഞു നടന്നാരാ അല്ല, മാണിയുടെ വോട്ട് വേണോ വേണ്ട എന്നുള്ള ആരതി ആശയക്കുഴപ്പമുണ്ടെന്ന് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ അരിയാഹാരം കഴിക്കുന്ന അങ്ങനല്ല, അത് വളരെ ക്ലിയറാണ് ഞങ്ങളുടെ നയം. മാണി ഗ്രൂപ്പിനെ ഇടതുപക്ഷത്തെടുക്കാൻ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അവരിങ്ങോട്ടും വന്ന് സംസാരിച്ചിട്ടില്ല, ഞങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ടില്ല. ഇടതുപക്ഷം തീരുമാനിക്കുന്നതിന് മുമ്പ് ആരെയും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, അവരുടെ പാർട്ടിയുടെ അഭിപ്രായമാണ്. ഞങ്ങളെന്താ പറഞ്ഞത്? അത് ഞങ്ങളെന്ന് പറഞ്ഞാൽ ഞാനാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മാണി ഗ്രൂപ്പിൻ്റെയോ ബി ഡി ജെ എസിൻ്റെയോ വർഗീയവാദികളല്ലാത്തവരുടെ എല്ലാം വോട്ട് മേടിക്കും. എനിക്ക് ആ വോട്ട് കിട്ടിയാൽ ഞാൻ സ്വീകരിക്കും. മാണി ഗ്രൂപ്പിൻ്റെ അല്ല, മാണിയുടെ വോട്ടല്ല, മാണിക്കോട് വോട്ടില്ല, മാണിയുടെ പാർട്ടിയുടെ ആളുകൾ എനിക്ക് വോട്ട് ചെയ്താൽ ഞാനിത് നിരാകരിക്കുന്നു. വോട്ട് കിട്ടിയിട്ടുണ്ടോ എന്ന് കാര്യമുണ്ടോ? ഇവർ ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഗുണമല്ലേ? അല്ല, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഞങ്ങളെന്താണോ ഉദ്ദേശിച്ചത്, ചെങ്ങന്നൂർ വോട്ട് ഉദ്ദേശിച്ച് കിട്ടി. ഇപ്പം ഞങ്ങളെന്താ ഉദ്ദേശിച്ചത്? മാണി ഗ്രൂപ്പ് യു ഡി എഫിലോട്ട് പോകുമെന്ന് ഞങ്ങൾക്കും അറിയാം. പോയതിൻ്റെ ഇപ്പോൾ അവർ അനുഭവിക്കുകയല്ലേ? സാർ എഴുതി വെച്ചു അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഈ പോയതിൻ്റെ ഗുണം ഞങ്ങൾക്ക് കിട്ടാൻ പോവാം. ഞാനിപ്പോൾ ഉറപ്പിച്ച് പറയുന്നത് ഒരു മൂന്ന് മണ്ഡലം ഡെഫിനറ്റ് ഞങ്ങൾ ഇപ്പം തന്നെ ഉറപ്പായി. മാവേലിക്കര ഞങ്ങൾ ഉറപ്പായിട്ട്, ഇപ്പോൾ ബി ജെ കുരനെ ശരിപ്പെടുത്തോടുകൂടി സംഗതി റെഡിയായല്ലോ. ഇനിയിപ്പം ആ ഭാഗം നോക്കണം. മധ്യതിരുവിതാംകൂറിലെ ഇപ്പം ഒന്ന് പത്തനംതിട്ട, ഒന്ന് മാവേലിക്കര, ഒന്ന് കോട്ടയം. ഈ മൂന്ന് പാർലമെൻറ്റ് മണ്ഡലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയും വേണ്ട, പാട്ടും പാടി. ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വീണ്ടും ഒരു ഈ സമവാക്യങ്ങൾ മാറി വരികയും മാണിയെ വീണ്ടും ഇങ്ങോട്ട് ആകർഷിക്കാൻ നോക്കുന്നില്ല ഞങ്ങൾ എന്ന് പറയാൻ. ഞങ്ങൾക്ക് മാണിയെ എടുക്കുന്നതിനെ പറ്റി ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്തില്ലെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അല്ല, അതിപ്പോൾ ഒരു കാര്യമുണ്ട്, താല്പര്യം ഞങ്ങൾ അങ്ങോട്ട് പറയല്ലോ. താല്പര്യം ഉണ്ടാകുന്നതിന് വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് കടന്നോട്ടെ. അല്ല, അന്ന് കാനം ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞു മാണി വേണ്ട, പക്ഷെ അങ്ങനെ ഒരു ഉറപ്പിച്ചൊരു തീരുമാനം അന്ന് സത്യം പറഞ്ഞു. അല്ല, പറയേണ്ട കാര്യമില്ല, അന്ന് ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. സി പി എമ്മിൻ്റെ ആദ്യം നേതാവ് പോയി മാണിയുമായിട്ട് സംസാരിച്ചു. സി പി എമ്മിൻ്റെ ആൾക്കാർ മാണിയുമായിട്ട് സംസാരിച്ചില്ലെങ്കിലും സി പി എമ്മിൻ്റെ പല പരിപാടികളിലും പല സെമിനാറുകളിലും ഒക്കെ മാണി വന്നു. മാണി യു ഡി എഫിൽ നിൽക്കുമ്പോൾ നടന്ന പാർട്ടി സംസ്ഥാന സമ്മേളന സെമിനാറിൽ മാണി പ്രസംഗിച്ചിട്ടുണ്ട്. എങ്കിലും മാണിയുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടെന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാകാനില്ല. അത് തോന്നൽ ഉണ്ടാകുന്നത് ഞങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഞങ്ങൾ ശ്രീ കെ എം മാണിയുടെ പാർട്ടിയുമായി ഒരു തരത്തിലും ചർച്ച ചെയ്ത് ഇടതുപക്ഷ മുന്നണി കൊണ്ടുവരാൻ ഞങ്ങൾ മുൻകൈ എടുത്തിട്ടില്ല. അന്നേരം സഖാവ് പറയുന്നത് ആശയക്കുഴപ്പം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടായിരുന്നു ഈ നിലപാട്. ആശയക്കുഴപ്പങ്ങളെല്ലാം നന്നായില്ലേ? ഇപ്പം ഏത് ആശയക്കുഴപ്പം എങ്ങനെ ഉണ്ടായെന്ന് പറഞ്ഞാൽ മാണി സാർ എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തി. എത്തിയതിൻ്റെ ഇവരനുഭവിച്ചു തുടങ്ങിയതേ ഉള്ളൂ. ഇത് രണ്ടും കറക്റ്റായിട്ട് വരും. ഇവിടെ തീരുന്നേ നമ്മൾ അനുഭവിക്കുമായിരുന്നു. അല്ല, ഇവിടെ തീരുന്നേ അവിടെ അങ്ങനെ തീരത്തില്ല. അവിടെ അങ്ങനെ തീരത്തില്ല. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആരൊക്കെ ഈ മുന്നണിയിൽ വേണം, ആരെയൊക്കെ സ്വീകരിക്കണമെന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടും തീരുമാനമുണ്ട്. അതിനപ്പുറത്തേക്ക് ഞങ്ങൾക്ക് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഒറ്റയ്ക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന വിഷയമല്ല. പക്ഷേ കെ എം മാണിയുടെ പാർട്ടിയെ എൽ ഡി എഫിൽ എടുക്കണോ വേണ്ടായോ എന്ന് ചർച്ച ചെയ്യപ്പെടാൻ എന്തിനാ രണ്ട് വർഷം കാലാവധി? സ്വാഭാവികമായിട്ടും ആ ചർച്ച നടന്നില്ല, അതിന് പ്രസക്തിയില്ല എന്ന് എല്ലാവർക്കും മനസ്സിലാകുമല്ലോ. സി പി എമ്മിൻ്റെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ ഒരു ചർച്ച നടക്കുന്നത്. സി പി എമ്മിൻ്റെ താല്പര്യം അവരുടെ വിഷയമല്ല. ഞങ്ങളുടെ മുന്നണി ചർച്ച ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറാണ്. ഞങ്ങളുടെ പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റി ചർച്ച ചെയ്തിട്ടില്ല. കാനം ഇത്തരം കാര്യങ്ങൾ അന്നേരം ഒരു അമിതമായിട്ടുള്ള അവരുടെ പാർട്ടിയുടെ ആവശ്യം, അത് അവരുടെ പാർട്ടിക്ക് എന്തൊരു കാര്യം കാണും? അത് സി പി ഐയുടെ നിലപാടാണെന്ന് ഞങ്ങളും പറഞ്ഞല്ലോ. സി പി ഐ എന്ന് പറയുന്ന ഒരു പാർട്ടി സ്വതന്ത്രമായ പാർട്ടിയാണ്, ഇടതുപക്ഷത്തെ ഒരു ഘടക പാർട്ടിയാണ്. അവർക്ക് ഈ പ്രശ്നങ്ങളെക്കുറിച്ചെല്ലാം പ്രതികരിക്കാൻ അതിൻ്റെ പാർട്ടി സെക്രട്ടറി കാനസാഹാവിന് അധികാരമുണ്ട്, അവകാശമുണ്ട്. അതവർ പറയുന്നു ഇടതുപക്ഷത്തിൻ്റെ പൊതു തീരുമാനമായി വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് നിന്ന് ചർച്ച ചെയ്ത് പൊതു തീരുമാനം ഉണ്ടാകും. ആ പൊതു തീരുമാനത്തിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടായില്ല. ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പിന് യു ഡി എഫിന് അദ്ദേഹം പിന്തുണ കൊടുത്തു. പക്ഷേ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിൻ്റെ വോട്ടർമാർ കുറേ പേര് എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും വ്യക്തമല്ല. അതുകൊണ്ടാണല്ലോ തിരുവമ്പണ്ടു പഞ്ചായത്ത് ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയത്, ഇന്നുവരെ കിട്ടാത്തത് ഭൂരിപക്ഷം കിട്ടിയത് അവർ വോട്ടിട്ട്. അപ്പോൾ അവരുടെ വോട്ട് ഞാൻ കിട്ടിയില്ലെന്ന് പറയണ്ട. ഈ നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട, ഇവരെല്ലാം ഇനി പഴയതുപോലെ മാണി ഗ്രൂപ്പിലങ്ങ് കുറച്ച് നിൽക്കും, യു ഡി എഫ് അങ്ങ് നിൽക്കുക എന്ന് കരുതണ്ട.